അയ്യോ പിന്നെ അത് അത് ഉണ്ണികൃഷ്ണനല്ലല്ലോ തീരുമാനിക്കുന്നത്, അത് തീരുമാനിക്കുന്ന നിയമമല്ലേ? നമ്മുടെ രാജ്യത്ത് നിയമം എല്ലാവർക്കും ഒരുപോലല്ലേ? പക്ഷേ അത് സിനിമാ സെറ്റിൽ വെച്ചാണോ അതോ അവൻ്റെ വീട്ടിൽ നിന്നാണോ ഇത് എടുത്തുകൊണ്ട് വരുന്നത്, ഇതൊന്നും നമുക്ക് പറയാൻ അറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. സിനിമാ സെറ്റുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് നിർത്തിവെക്കണം. അങ്ങനെയുള്ള ഇടപാടുകൾ അവർ റിപ്പോർട്ട് ചെയ്യണം, കാരണം ഒരു വലിയ ക്രിമിനൽ കുറ്റമാണ് അവിടെ നടക്കുന്നത്. ആ രീതിയിലൊക്കെ ആളുകളെ അടുത്തൊക്കെ ഒരു നടൻ ഒരു റിപ്പോർട്ടറുടെ അടുത്ത് എന്ത് തോന്നിവാസം വിളിച്ച് പറയുന്നതെന്ന് ഞാൻ കേട്ടതാണ് കേട്ടോ. തെറിയാ പറയുന്നത്. അപ്പോൾ അതൊന്ന് കള്ളമെന്നൊന്നുമല്ല, കാരണം അത് അതുപോലെ തന്നെ വീഡിയോഗ്രാഫി ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന, അല്ല വെറുതെ ഒന്നുമല്ല. എൻ്റെ വീട്ടിലിപ്പോൾ കഞ്ചാവ് സൂക്ഷിക്കുന്ന എനിക്കെത്തിട്ടെ, ഇവിടെ പോലീസിന് കയറിക്കൂടെ, സി സി ഉണ്ടേ എടുക്കണം എന്ന് പറയുന്നത് പോലെ സിനിമാ സെറ്റിൽ ഇതേപോലുള്ള പ്രവൃത്തികൾ നടക്കുന്നെങ്കിൽ, ഒരു ക്രൈം നടക്കുന്നെങ്കിൽ അതിൽ പോലീസിന് അവിടെ എപ്പോഴും പ്രവേശിക്കാം, നടപടിയെടുക്കാം. ഇവരെ ഒന്നും അല്ല തീരുമാനിക്കേണ്ടത്, ഒരു സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവോ ഒന്നും അല്ല തീരുമാനിക്കുന്നത്. പോലീസിന് അവിടെ പ്രവേശിക്കാം, ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് കോഗ്നിസബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് കേസെടുക്കാം. മാനസിക രോഗികളാണ് അവർ ഉള്ളവരെല്ലാം, പക്ഷേ മാനസിക രോഗമാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ വെറുതെ വിടാൻ പറ്റത്തില്ല, അതിന് ശിക്ഷ കുറവാണ്, അത് തന്നെ കാര്യം. അതിനൊക്കെ വളരെ കഠിനമായ ശിക്ഷ ഉള്ള ഒഫൻസായിട്ട് മാറ്റണം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇവനൊക്കെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് പറയും എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തവനാന്ന്. മനസ്സിലായോ? സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച വാർത്തകൾ ഈയിടെ വളരെ തോതിൽ പ്രചരിച്ചിരുന്നു. ആ വാർത്തകളോട് സാറിൻ്റെ അഭിപ്രായം എന്താണ്? എനിക്ക് യഥാർത്ഥ ആ സിനിമാ സെറ്റുകളിൽ ഇതൊക്കെ ഉണ്ടോന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് കുറേ പേര് പറയുന്നു അങ്ങനെ ഉണ്ടെന്ന്, കുറേ പേര് പറയുന്നു അങ്ങനെ ഇല്ല എന്ന് കേട്ടോ. എന്തായാലും അതിൽ മര്യാദകേടായിട്ട് പെരുമാറുന്ന ആളുകളൊക്കെ അതിയുണ്ട്, അത് നമ്മൾ ഈ മീഡിയയിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നതാണ് കേട്ടോ. അത് യഥാർത്ഥ സ്വബോധത്തിലാണോ അങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതി അങ്ങനെ സ്വബോധത്തിൽ അങ്ങനെ പെരുമാറാൻ പറ്റുന്നതല്ല. ആ രീതിയിലൊക്കെ ആളുകളെ അടുത്തൊക്കെ ഒരു നടൻ ഒരു റിപ്പോർട്ടറുടെ അടുത്ത് എന്ത് തോന്നിവാസം വിളിച്ച് പറയുന്നതെന്ന് ഞാൻ കേട്ടതാണ് കേട്ടോ. തെറിയാ പറയുന്നത്. അപ്പോൾ അതൊന്നും കള്ളമെന്നൊന്നുമല്ല, കാരണം അത് അതുപോലെ തന്നെ വീഡിയോഗ്രാഫി ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന, അല്ല വെറുതെ ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ്. പക്ഷേ അത് സിനിമാ സെറ്റിൽ വെച്ചാണോ അതോ അവൻ്റെ വീട്ടിൽ നിന്നാണോ ഇത് എടുത്തുകൊണ്ട് വരുന്നത്, ഇതൊന്നും നമുക്ക് പറയാൻ അറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. സിനിമാ സെറ്റുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് നിർത്തിവെക്കണം. അങ്ങനെയുള്ള ഇടപാടുകൾ അവർ റിപ്പോർട്ട് ചെയ്യണം, കാരണം ഒരു വലിയ ക്രിമിനൽ കുറ്റമാണ് അവിടെ നടക്കുന്നത്. നർക്കോട്ടിക് ഡ്രഗ്സ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു ഒഫൻസാണ്, അത് NDPS ആക്ട് അനുസരിച്ചുള്ള ഒഫൻസാണ്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ചുമതലക്കാർ, അതിൻ്റെ സംവിധായകനോ അതിൻ്റെ പ്രൊഡ്യൂസറോ ആരാണെന്ന് വെച്ചാൽ അവർ ബാധ്യസ്ഥരാണ്, ഇതറിയിക്കണം. അവർ പോലീസിനെ അറിയിക്കണം ഇങ്ങനെയുണ്ട് പ്രശ്നമുണ്ട് എന്നറിയിക്കണം. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി അത് നോക്കി അതിന് കേസെടുക്കണം, അതാ പോലീസ് ചെയ്യേണ്ടത്. അല്ല പിന്നെ സിനിമ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിൽ കയറി ഉദരം ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അത് ഈ ഇങ്ങനെയുള്ള പരാതികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് പോലീസിന് റിപ്പോർട്ട് ചെയ്യണം, പോലീസ് അത് പരിശോധിക്കാൻ വേണം, കേസെടുക്കണം. സിനിമാ സെറ്റിൽ റെയ്ഡ് നടത്തരുത് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിന് സിനിമാ സെറ്റിൽ കയറാമോ? അതിന് വല്ല റൂൾസ് അങ്ങനെ വല്ലതും ഉണ്ടോ? എപ്പോൾ വേണമെങ്കിലും കയറാം, പരിശോധിക്കാം? അയ്യോ പിന്നെ അത് ഉണ്ണികൃഷ്ണൻ അല്ലല്ലോ തീരുമാനിക്കുന്നത്, അത് തീരുമാനിക്കുന്ന നിയമമല്ലേ? നമ്മുടെ രാജ്യത്ത് നിയമം എല്ലാവർക്കും ഒരുപോലല്ലേ? എൻ്റെ വീട്ടിലിപ്പോൾ കഞ്ചാവ് സൂക്ഷിക്കുന്ന എനിക്കെത്തിട്ടെ, ഇവിടെ പോലീസിന് കയറിക്കൂടെ, സി സി ഉണ്ടേ എടുക്കണം എന്ന് പറയുന്നത് പോലെ സിനിമാ സെറ്റിൽ ഇതേപോലുള്ള പ്രവൃത്തികൾ നടക്കുന്നെങ്കിൽ, ഒരു ക്രൈം നടക്കുന്നെങ്കിൽ അതിൽ പോലീസിന് അവിടെ എപ്പോഴും പ്രവേശിക്കാം, നടപടിയെടുക്കാം, അതാ അവരാരും അല്ല തീരുമാനിക്കുന്നത്. ഇവരെ ഒന്നും അല്ല തീരുമാനിക്കേണ്ടത്, ഒരു സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവോ ഒന്നും അല്ല തീരുമാനിക്കുന്നത്. പോലീസിന് അവിടെ പ്രവേശിക്കാം, ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് കോഗ്നിസബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് കേസെടുക്കാം. അവിടെ സീസ് ചെയ്യാനായിട്ട് അവിടെ ഈ ഇതുപോലെ ഒബ്ജക്ഷനബിളായിട്ടുള്ള മെറ്റീരിയലെല്ലാം ഉണ്ടെങ്കിൽ അത് സീസ് ചെയ്യാൻ കയറാം. അതിനൊക്കെയുള്ള അവകാശം പോലീസിനുണ്ട്, അത് വേറെ ആരും പറയുന്ന പോലെ ഒന്നുമല്ല. അത് കയറണം, കേസെടുക്കുകയും വേണം ഇങ്ങനെ ഉണ്ടെങ്കിൽ. സ്ത്രീകൾക്ക്
സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോ ബസ്സുകളിൽ പോലും നഗ്നതാ പ്രദർശനം കുറച്ചു ദിവസം മുന്നേ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്താണ് ഇതിന് കാരണം? ശിക്ഷ കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അതിനകത്ത് ഒരു ഒന്നോ രണ്ട് മൂന്ന് ആസ്പെക്റ്റുകളുണ്ട്. അതായത് ഒന്ന്, ഇതേപോലെ ഈ എക്സിബിഷനിസം നടത്തുന്നവന്മാരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനസികരോഗികളാണ്, ഭ്രാന്തന്മാരാ. അല്ലാതെ ആരും അവൻ തുണിയൊന്നും അഴിച്ച് കാണിക്കത്തില്ല. അത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതും പെൺകുട്ടികളെ തന്നെ കാണിക്കണം എന്നുള്ളത് ഒരു മാനസിക, അവൻ്റെ മനസ്സതാണ്, ആ വൃത്തികേടാണ്. മാനസിക രോഗികളാണ് അവർ ഉള്ളവരെല്ലാം. പക്ഷേ മാനസിക രോഗമാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ വെറുതെ വിടാൻ പറ്റത്തില്ല. അതിന് ശിക്ഷ കുറവാണ്, അത് തന്നെ കാര്യം. അതിനൊക്കെ വളരെ കഠിനമായ ശിക്ഷ ഉള്ള ഒഫൻസായിട്ട് മാറ്റണം. പൊതുസ്ഥലങ്ങളിലെ നഗ്നതാ പ്രദർശനം ഇതുപോലെ പ്രദർശിപ്പിക്കുക, പെൺകുട്ടികളെ ഇതുപോലെ ആക്ഷേപിക്കുക, ഇതുപോലെ തുണി പൊക്കി കാണിക്കുക, ഇതൊക്കെ ചെയ്യുന്നവന്മാരെ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ അവരെ ഒരു നല്ല ശിക്ഷ കൊടുക്കത്തക്കവണ്ണം കഠിന ശിക്ഷ കൊടുക്കുന്ന ഒഫൻസുകളായിട്ട് അത് മാറ്റണം, അങ്ങനെ കൊണ്ടുവരണം. അതിന് നിയമനിർമ്മാണം തന്നെ വേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇവനൊക്കെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് പറയും എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തവനാന്ന്. മനസ്സിലായോ? അവൻ്റെ സൂക്കേട് അവൻ്റെ വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ മതി, ബാക്കി നാട്ടിലുള്ള പെൺപിള്ളേരെ ഇത് കാണിക്കാൻ നടക്കണ്ട.